അനിയമ്മച്ചിൻ്റെ പായസം ട്രൈ ചെയ്താണ്. നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പായസം. അനിയമ്മച്ചി പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഞങ്ങളും ഈ പായസം ഉണ്ടാക്കിയത്. കറക്റ്റ് ടേസ്റ്റ് വന്നിട്ടുണ്ട്. അനിയമ്മച്ചി നെല്ലൊക്കെ കുത്തുന്ന കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. മുറത്തിലിട്ടിട്ട് അനിയമ്മച്ചി ചേരുമ്പോൾ ഉമ്മ പറഞ്ഞു ഇതൊക്കെ നിസ്സാരം, ഇതൊക്കെ ഞാനും ചെയ്യും. പിന്നെ ഉമ്മ നെല്ല് കുത്തുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മച്ചിക്ക് ഇതിനെപ്പറ്റി ഒരു ബോധവുമില്ല. പിന്നെ ഉമ്മ ചേരുന്ന കണ്ടപ്പോൾ അതിൻ്റെ ABCD തന്നെ അമ്മച്ചിക്ക് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അമ്മാമ്മയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്, നെല്ല് കുത്തി ചേറി തന്നു. പിന്നെ ഞങ്ങൾ ഈ പായസം ഉണ്ടാക്കി. എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അനിയമ്മച്ചി തേങ്ങ ചെറുകിയ ചിരട്ടയിലല്ലായിരുന്നു വിളമ്പിയത്, ഞങ്ങളൊരു ചട്ടിയിലാണ് കേട്ടോ വിളമ്പുന്നത്. ഞങ്ങൾ ആദ്യം പാള വെച്ചിട്ട് ഒരു പാത്രമൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. ട്രൈ ചെയ്തു, എന്തും ട്രൈ ചെയ്യണം എന്നാണല്ലോ. ബട്ട് അത് ഫ്ലോപ്പായി പോയതുകൊണ്ട് അത് തൽക്കാലം വേണ്ടാന്ന് വെച്ചു. എന്നിട്ടൊരു ചട്ടിയിൽ വിളമ്പാണ്. അല്ലെങ്കിലും വിളമ്പുന്നതിലൊക്കെ എന്തിരിക്കുന്നു, ടേസ്റ്റില്ലല്ലേ കാര്യം. ഉഷാറ് ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പാളയുടെ പ്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കിയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. പാളയൊക്കെ സ്കെയിലൊക്കെ വെച്ച് കറക്റ്റ് മെഷർമെൻ്റൊക്കെ എടുത്ത് മുറിച്ചു. എന്താണെന്ന് അറിയില്ല, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാവാം അത് നടന്നില്ല. എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു കുമ്പിള് ഞാൻ കുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ആര് കുത്തിയാലും റെഡിയാവുന്ന ഒന്നാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് പ്ലാവിൻ്റെ ഇലയല്ല കേട്ടോ, കറുവപ്പട്ടയുടെ ഇലയാണ്.